ഹലോ വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നിങ്ങൾ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ദ വീഡിയോ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഇനി വീഡിയോയ്ക്ക് കടക്കാം ഇന്ന് സൺസ്ക്രീൻ എങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോണേ അപ്പൊ സൺസ്ക്രീൻ എന്തിനാന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഏതായാലും അറിയൂലോ അല്ലേ സൺസ്ക്രീൻ നമ്മുടെ സണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഔട്ടർ ലെയർ പോലെ നമ്മൾ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ യു വി എ റേസ് ആൻഡ് യു വി ബി റേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ദീസ് ആർ വെരി ഹാംഫുൾ ഫോർ ആർ സ്കിൻ അപ്പൊ ഈ യു വി എ യു വി ബി എന്തൊക്കെയായിരിക്കുന്നോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം അപ്പൊ ഈ യു വി എ റേസ് വന്നിട്ട് നമ്മുടെ ഈ അത് വന്നിട്ട് നമ്മുടെ സ്കിന്നിന്റെ ഡീപ്പ് നമ്മുടെ ഏറ്റവും തിക്കായ ലെയറിനെ എഫക്ട് ചെയ്യുന്നതാണ് ഈ യു വി എ റേസ് ആൻഡ് ദെൻ ഈ യു വി ബി റേസ് ആണ് കൂടുതലും സോ ഈ യു വി എ റേസ് വന്നിട്ട് നമ്മുടെ സ്കിൻ ഏജിങ് ഫാസ്റ്റ് ആക്കുന്നത് ഈ യു വി എ റേസ് ആണ് ആൻഡ് ദെൻ ഈ യു വി ബി റേസ് എന്ന് പറയുമ്പോൾ ഈ അൾട്രാവയലറ്റ് ബി റേസ് എന്ന് പറയുന്നത് ഈ സൺ ബേൺസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ യു വി ബി റേസ് ആണ് സോ ഈ ഈ റേസ് തന്നെയാണ് നമ്മുടെ ഈ ക്യാൻസർ ഈ സ്കിൻ ക്യാൻസർ ഒക്കെ കോസ് ചെയ്യുന്നതും ഈ യു വി ബി റേസ് തന്നെയാണ് പിന്നെ ഇതിൽ ഈ എസ് പി എഫ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇത് വന്നിട്ട് ഒരു സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറാണ് ഈ എസ് പി എഫ് അപ്പോൾ ഈ എസ് പി എഫ് 15 എസ് പി എഫ് 30 എസ് പി എഫ് 35 എസ് പി എഫ് 40 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇത്ര ഈ എസ് പി എഫിന്റെ നമ്പർ എത്ര കൂടുന്നു അത്രയും പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് ഈ എസ് പി എഫ് നമ്പർ ഇംപ്ലൈ ചെയ്യുന്നത് ഒരാൾ എന്നോട് ചോദിച്ചു ഈ മോയ്സ്ചറൈസറിൽ തന്നെ എസ് പി എഫ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോന്ന് അപ്പോൾ ഈ മോയ്സ്ചറൈസറിൽ എത്ര എഫ് പി എഫ് ഉണ്ട് എന്നാണ് എന്റെ ചോദ്യം സോ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി എസ് പി എഫ് ഇൻ ദ മോയ്സ്ചറൈസർ ഇപ്പോൾ ഈ കൂടുതലും ഈ എസ് പി എഫ് ഉള്ള പ്രോഡക്ട്സിൽ കുറവ് എസ് പി എഫ് ആണ് ഉണ്ടാവാറ് അപ്പോൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഈ എസ് പി എഫ് എത്ര നമ്പർ എത്ര കൂടുന്നു അത്രയും പ്രൊട്ടക്ഷൻ ആണ് കിട്ടാന്ന് പറയില്ല അതിന്റെ അർത്ഥം എസ് പി എഫ് 100 ഉണ്ടെങ്കിൽ 100% പ്രൊട്ടക്ഷൻ കിട്ടും എന്നല്ല എത്ര കൂടുതൽ എസ് പി എഫ് ഉണ്ടെങ്കിലും ഒരു മാക്സിമം പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ തരാൻ പറ്റുക ഒരു 97-98% ആണ് ഒരിക്കലും 100% പ്രൊട്ടക്ഷൻ ഒരു സൺസ്ക്രീനും നിങ്ങൾക്ക് തരുന്നില്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സൺസ്ക്രീനിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ഉണ്ടാവണമെങ്കിൽ മിനിമം ഒരു 15-20 മിനിറ്റ്സ് മുന്നേ വേണം അപ്ലൈ ചെയ്യാം പുറത്ത് പോകണേക്ക ഒരു 15-20 മിനിറ്റ്സ് മുന്നേ വേണം അപ്ലൈ ചെയ്യാൻ സോ ഐ നോ കുറച്ച് സമയം എടുക്കും ലൈക്ക് നിങ്ങൾ വേഗം തന്നെ ഒരു നിങ്ങൾ ഓർമ്മ വരാൻ അപ്ലൈ ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല അതാണ് ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ നിങ്ങൾ ഈ സൺസ്ക്രീനിൽ തന്നെ പി എ പ്ലസ് പ്ലസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പൊ ഈ പിയും വന്നിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഫാക്ടർ തന്നെയാണ് ലൈക്ക് ഇത്ര പ്ലസ് ഉണ്ടെങ്കിൽ ഇത്ര പ്രൊട്ടക്ഷൻ ആണ് ഇത് തരുന്നത് സോ ഈ പ്രൊട്ടക്ഷൻ വന്നിട്ട് യു വി എ റേസ് എന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് ഈ പി എ പ്ലസ് 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 എന്ന് കേട്ട് കണ്ടിട്ടുണ്ടാവും സോ ദാറ്റ് ഈസ് ഓൾസോ എ പ്രൊട്ടക്ഷൻ ഫാക്ടർ സോ എത്ര പ്ലസ് ഉണ്ട് അത്രയും ഇതൊരു പ്രൊട്ടക്ഷൻ റേറ്റിംഗ് ആണ് ഒരു ഒരു പ്രൊട്ടക്ഷൻ ഗ്രേഡ് ആണ് ഒരു പ്രൊട്ടക്ഷന്റെ ഒരു ഒരു റേറ്റിംഗ് പോലെയാണ് ഈ പി എ പ്ലസ് പി എ പ്ലസ് പ്ലസ് പി എ പ്ലസ് 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 അപ്പൊ ഈ പ്ലസ് 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 കൂടുന്തോറും അത്രയും പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക് ഈ യു വി എ റേസ് എന്ന് കിട്ടുന്നത് അങ്ങനെയാണ് ഈ പി എ പ്ലസ് 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 ഓക്കെ ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് ഇസ് ബിഫോർ യുവർ മേക്കപ്പ് അപ്പൊ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു പ്രൊസീജിയർ ഫോർ അപ്ലൈയിങ് യുവർ സ്കിൻ കെയർ പ്രോഡക്ട്സ് അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും റീഅപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെ അറ്റ്ലീസ്റ്റ് ആണ് അറ്റ്ലീസ്റ്റ് എവറി 2 hours റീഅപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത് ഇഫ് പോസിബിൾ ട്രൈ ടു റീഅപ്ലൈ യുവർ സൺസ്ക്രീൻ സി ഐ അണ്ടർസ്റ്റാൻഡ് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പുറത്ത് പോകുമ്പോൾ റീഅപ്ലൈ മേക്കപ്പിന്റെ മേലെ റീഅപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബിക്കോസ് നമ്മുടെ മേക്കപ്പ് ഒക്കെ ആകെ ഇതാവും സോ ബട്ട് ഡോണ്ട് ഫർഗെറ്റ് ടു അപ്ലൈ സൺസ്ക്രീൻ ബിഫോർ യുവർ മേക്കപ്പ് പിന്നെ ഇപ്പൊ ഒക്കെ എന്താ പറയാ ഈ എസ് പി എഫ് ഉള്ള സ്പ്രേ കിട്ടുന്നുണ്ട് സോ അങ്ങനത്തെ സ്പ്രേ ആണെങ്കിൽ മേക്കപ്പിന്റെ പുറത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യാം മേക്കപ്പ് ഇടാത്തവര് ഇടയ്ക്ക് റീഅപ്ലൈ ചെയ്യാൻ നോക്കാം അപ്പോ ഇനി നമുക്ക് സൺസ്ക്രീൻ എങ്ങനെ അപ്ലൈ ചെയ്യണ്ടേന്ന് നോക്കാം ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഈ ന്യൂട്രോജീനയുടെ ആണ് ദിസ് ഇസ് ന്യൂട്രോജീന അൾട്രാ ഷെയർ ഡ്രൈ ടച്ച് സൺബ്ലോക്ക് എസ് പി എഫ് 50+ അൾട്രാ ലൈറ്റ് ക്ലീൻ ഫീൽ ഇത് 30 ml പ്രോഡക്റ്റ് ആണ് ഇതിന്റെ പ്രൈസ് വാങ്ങിച്ചത് 199 ഇത് ഞാൻ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ദിസ് ഇസ് അവൈലബിൾ ഓൺ നൈക്ക ഓൺ ആമസോൺ എല്ലായിടത്തും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത് എല്ലാ കടയിലും കിട്ടും ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യേണ്ടത് ലോട്ടസിന്റെ 3-in-1 മാറ്റ് ആണ് അതൊരു മാറ്റ് എഫക്ട് തരും ഇപ്പൊ കുറച്ച് ഡ്രൈ ആയിട്ട് ഇപ്പൊ ഈ സീസൺ മാറിയപ്പോൾ കുറച്ചും കൂടി സ്കിന്നിന് കുറച്ചും കൂടി ഒരു ഡ്രൈ പോലെ ആയപ്പോൾ ഞാൻ ഇപ്പൊ ഇതാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ദിസ് ഇസ് റിയലി ഗുഡ് കുറച്ച് സൺസ്ക്രീൻ എടുത്തിട്ട് വെറുതെ സ്പ്രെഡ് ചെയ്തിട്ട് കാര്യമില്ല ഒരു തിക്ക് കോട്ട് സ്പ്രെഡ് ചെയ്യണം കാരണം ഇത്
സ്കിന്നിന് വേണ്ടി സ്കിൻ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ക്രീം അല്ല, ഇതൊരു ഒരു കോട്ടിംഗ് പോലെയാണ് ഈ സൺസ്ക്രീൻ. മിനിമം 15 മിനിറ്റ്സ് അപ്ലൈ ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ സ്കിൻ ഇത് ഒന്ന് ഇന്ററാക്ട് ചെയ്യണം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആക്റ്റീവ് ആവാൻ വേണ്ടി. ഇവിടെ അതെ ഇത്ര എമൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ നോസ് ചില സൺസ്ക്രീനിന് ഇങ്ങനെ ഒരു വൈറ്റ് എഫക്റ്റ് ഉണ്ടാവില്ല. ഇത് കുറച്ച് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിന്റെ ഈ വൈറ്റ് ആയിട്ട് കിടക്കുന്നത് മാറും. ഡോണ്ട് വറി. ആൻഡ് യു ക്യാൻ ഓൾസോ അപ്ലൈ യുവർ സൺസ്ക്രീൻ അണ്ടർ യുവർ ഐസ്. സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനല്ലേ. അപ്പൊ ഈ റിങ്കിൾസ് ഒക്കെ ഈ ഹാംഫുൾ റേസ് കാരണമാണ് കൂടുതലും ഉണ്ടാവുന്നത്. പിന്നെ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ മസാജ് ഇങ്ങനെ ചില ക്രീംസ് നമുക്ക് ഇപ്പോൾ ചില മോയ്സ്ചറൈസേഴ്സ് ഓർ സം ക്രീംസ് ലൈക്ക് നമുക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മസാജ് ചെയ്ത് ഇരിക്കണം എന്ന് പറയുന്നില്ല. ഇപ്പൊ ഈ സൺസ്ക്രീൻ അങ്ങനെ ആവശ്യമില്ല. ഇത് വെറുതെ ഇങ്ങനെ ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഈവൻ കോട്ടിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഞാനിവിടെ ഇങ്ങനെ മസാജ് ചെയ്തിരുന്നു. ഞാൻ മസാജ് അല്ല ചെയ്യേണ്ടത്, ഐ വാസ് ജസ്റ്റ് സ്പ്രെഡിങ് ഇറ്റ് ബിക്കോസ് ഈ ക്രീം ഇത്തിരി തിക് കൺസിസ്റ്റൻസിയാണ്. സോ അതിനെ ഈവൻലി സ്പ്രെഡ് ചെയ്യാനാണ് ഞാൻ നോക്കിയത്. ഇങ്ങനെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.